friends, assalamu alaikum. Welcome back to my channel, Daily Boxes Amra. Appo ellarku suganam vishwasikkunnu. Ippo oru happiness enne sambandhichidathola oru happiness parayanaanu vannathu. Njanum ponnu inshallah ella ready aavanengile ee maasa last njangale Dubai lekku povum inshallah. Appo visayum okke ingane eduthu vechittunde. Appo ഞങ്ങളെ കണ്ണൂർ അവിടെ പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ പോവും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഫുള്ള് നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 16th അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ദുബായിലെത്തിയത്. സോ അതിനിടയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം കണ്ണൂർ പോയി. അന്നത്തെ ദിവസമാണ് ന്യൂസ് വന്നത്, കൊറോണ കേസസ് കൂടി. സോ എല്ലാ കൺട്രീസിലേക്കുള്ള ഫ്ലൈറ്റ്സൊക്കെ നിർത്തിവെച്ചു. വല്ലാത്തൊരു ഷോക്കായിരുന്നു, ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അത്രയും ഒക്കെ റെഡിയാക്കി പോയതാണ്, ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു, ബട്ട് വിസ ഒക്കെ റെഡിയാക്കി പോയതാണ്. അങ്ങനെ ഒത്തിരി പേര് പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ അപ്പോഴായിരുന്നു ഞാനും പോകാൻ വിചാരിച്ചത്, പക്ഷേ അപ്പോൾ നടന്നില്ല. ബട്ട് അൽഹംദുലില്ല ഇപ്പോൾ ആണ് അതിന് സാധിച്ചത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ്, നമ്മൾ പല കാര്യങ്ങളും വിചാരിക്കും, പക്ഷേ അതൊക്കെ അപ്പം തന്നെ നടക്കണം എന്നില്ല. ബട്ട് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചത്. ഇനിയൊരിക്കൽ പോവുകയാണെങ്കിലും ഞാൻ, എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഒരിക്കൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത്. ആക്ച്വലി ഒരു രണ്ട് മാസത്തോളം ഞാൻ ആ പെട്ടി അനക്കിയിട്ടില്ല. ഇപ്പോൾ തുറക്കും ഫ്ലൈറ്റ്സ്, ഇപ്പം ഇങ്ങനെ ഇവിടെ നീട്ടിക്കൊണ്ടുപോയല്ലോ, മെയ് 2 തുറക്കും, അങ്ങനെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ സെപ്റ്റംബറിലാണ് വരാൻ സാധിച്ചത്. അപ്പോൾ എനിവേ, അപ്പോൾ ഈ ഒരു ഞങ്ങളെ ഇങ്ങോട്ടുള്ളൊരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗാണ് ഇടുന്നത്, എയർപോർട്ടിലുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര, അതൊക്കെയാണ് ഞാൻ എടുത്തത്. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. സോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ ഞങ്ങൾ ദുബായിലെത്തി. അപ്പോൾ ദുബായിലെത്തി ഒരു നൈറ്റ് ഞങ്ങൾ ചുമ്മാ പൊന്നുണിയും കൊണ്ട് ഒന്ന് ചുമ്മാ കറങ്ങാൻ പോയി. അങ്ങനെ വലിയ പർച്ചേസും കാര്യമൊന്നുമല്ല, ചുമ്മാ അവൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര ആഗ്രഹമായിരുന്നു ദുബായി പോകണം. എന്താണെന്ന് അറിയില്ലല്ലോ മുപ്പത്തേക്ക് ദുബായിന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പം ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവിടെ ഒരുപാട് കുട്ടികളുണ്ട് കളിക്കാൻ. അതൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒന്ന് ഒരു നൈറ്റ് ഒന്ന് വെറുതെ പുറത്തു പോയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിനോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ള പൊടികളൊക്കെ, എന്നാൽ ഫുഡ് ഉണ്ടാക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ട്, ഒക്കെ റെഡിയാക്കുകയാണ്. എൻ്റെ ഉമ്മയുണ്ട്, കാതുവിൻ്റെ ഉമ്മയുണ്ട്, രണ്ടുപേരും കൂടെ ഒക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് എൻ്റെ ഏട്ടത്തിയും എല്ലാവരും അങ്ങോട്ട് വന്നിരുന്നു. കണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കാതു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇത്തവണ ഏതായാലും പൊന്നിന് ഫുൾ ടിക്കറ്റായി, 2.5 വയസ്സായല്ലോ. അപ്പോൾ അവൾക്ക് ഫുൾ ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മാക്സിമം സാധനങ്ങൾ ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഒരു പെട്ടെന്ന് ഒരു ഒരാഴ്ചയൊന്നും ഇനിയിപ്പോൾ പർച്ചേസിന് പോകണ്ടെന്നൊക്കെ വിചാരിച്ചൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇനി നമുക്ക് 16th വീഡിയോ കാണാം. ഞങ്ങൾ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് രാവിലെ 4 മണിക്ക് ഞങ്ങൾ പോയി. പുലർച്ചയ്ക്ക് പാവം പൊന്നൂസിന് ആ ടൈമിലാണ് എണീപ്പിച്ചത്. പിന്നെ 9 മണിക്കാണ് ഫ്ലൈറ്റ്, ഇവിടെ അതിന് 5 മണിക്കൂർ 6 മണിക്കൂർ മുമ്പേ എയർപോർട്ടിലെത്തണം. പിന്നെ മിക്കസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, RT-PCR ടെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതായിപ്പോൾ 9:00 ആയി. അതാ ഞങ്ങൾ പൊന്നു ഓർമ്മ വെച്ചിട്ട്, കഴിഞ്ഞ തവണ പോയത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തവണ മുപ്പത്തി ഫുള്ള് എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് മുപ്പത്തി ഫ്ലൈറ്റ് കയറിയപ്പോഴത്തേനും ഉറങ്ങിപ്പോയിരുന്നു.
ആദ്യമൊന്നും പോയപ്പോൾ ഞാൻ സൈഡ് സീറ്റിലല്ല ഇരുന്നത്. അതുപോലെ തന്നെ ഇരുന്ന ടൈമിലാണെങ്കിൽ അത് നൈറ്റ് ആയിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. കാതും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു നീ സൈഡിലിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത്തവണയാണ് ഞാൻ ശരിക്കും സൈഡ് സീറ്റിലെ ഒരു കറക്റ്റ് വ്യൂ കണ്ടത്. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ബോറാണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഇതാണ് ഫ്ലൈറ്റ് ജേണി. ഭയങ്കര ബോറിങ് ആയിരിക്കില്ലേ, ബാക്കിയൊക്കെ പിന്നെയും എത്തും. ഇത് 3.5 hours വേറെ ഒന്നുമില്ല, എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ പോകുകയെന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷേ പുറത്ത് കലക്കി എനിക്ക് ആ ഒരു ക്ലൗഡ്സ് കണ്ടതൊക്കെ ഭയങ്കര എനിക്ക് സോഷ്യൽ ഓർമ്മ വന്നത്. ശരിക്കും നമ്മൾ സ്കൈയിൽ ലെയേഴ്സിൻ്റെ എന്താ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒന്നും ഓർമ്മയിലൊക്കെ മറന്നു. അപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നു. ശരിക്കും നമുക്ക് തിരി ഓരോരോ ലെയേഴ്സ് ഉണ്ട് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ മേഘങ്ങളിങ്ങനെ കാണുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാട്ടോ. അത് മാത്രം എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. യെസ്, നൗ വി ആർ ഇൻ ദുബായ്. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ചതായിരുന്നു വരാൻ വേണ്ടി. മീൻസ് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണല്ലോ നമുക്കത് അയ്യോ പോണം പോണം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എത്തി അൽഹംദുലില്ലാ. Thank you.
ഇപ്പോൾ ഞങ്ങളുള്ളത് അബ്രയിലാണ്. ഇതിനടുത്ത് തന്നെയാണ്, അപ്പോൾ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നൈറ്റിൽ മിക്കപ്പോഴും വരലുണ്ട് നടക്കാൻ വേണ്ടി. കഴിഞ്ഞ തവണയൊക്കെ കൊറോണ ടൈമിൽ വേറെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നൈറ്റിൽ ഇങ്ങനെ ക്രൗഡ് കുറയുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കാൻ വരും. ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഇറങ്ങിയതാണ് പൊന്നുണിയും കൊണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ ഇനിയുള്ള ദുബായിലെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് ഇടാം. പിന്നെ പെട്ടെന്ന് ഇടാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പെട്ടെന്ന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആകാൻ കുറച്ച് ടൈം എടുത്തു. മാത്രമല്ല അതിനിടയിൽ പൊന്നുവിന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൊണ്ടായിരിക്കും ഒരു പനിയൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോകുന്നത്. പിന്നെ എനിക്ക് സാധാരണ നാട്ടിൽ നിന്ന് വീഡിയോ എടുത്തുതരാനൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ദിവസം ഇത് എനിവി ഇൻഷാല്ലാ ഇനി വ്ളോഗൊക്കെ ചെയ്യാം. ഓക്കെ, സോ എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ ശീലം. ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.